ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഒരു സാംസങ്ങിന്റെ പുതിയ ഫോൺ, മാർച്ചിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്, സാംസങ് ഗാലക്സി M21. ഈ ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ഇത് ഞാൻ ശരിക്കും തുറന്ന് സിം ഒക്കെ ഇട്ട് ഉപയോഗിച്ച് നോക്കി, അതിനുശേഷം എല്ലാ സംഗതികളും പഠിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്, കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഫോൺ നോക്കാം. ഇതിന്റെ ബോക്സ് ആണിത്. ഇത് 12,500 രൂപയ്ക്ക് ആമസോൺ അതിന് വാങ്ങിച്ചതാണ്. ഇത് അതിന്റെ ബുക്ക്ലെറ്റുകൾ, ഓപ്പറേറ്റിംഗ് മാനുവല് അതൊക്കെ തന്നിട്ടുള്ള ഒരു കവറാണ്, അതിന്റെ ബോക്സ് ആണിത്. മാനുവൽ ഇതൊക്കെ എല്ലാതിന്റെ കൂടി ഉണ്ടാവുന്നത് തന്നെയാണ്. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഇനി പറയാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് സൈഡിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഏറ്റവും മുകളിൽ തന്നെ 20 MP ഒരു ക്യാമറ, വളരെ നല്ല ക്ലാരിറ്റിയിൽ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കി, നല്ല ക്ലാരിറ്റി ഉള്ള അതാണ്. അപ്പൊ നല്ല ഒരു സെൽഫി ക്യാമറ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ക്യാമറ ഉണ്ട്, 20 MP. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേ 6.4 inch AMOLED എന്ന് പറയും, AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്ലാരിറ്റിയിൽ വളരെ ഭംഗിയായിട്ട് ഇതിന് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ബാറ്ററി കൺസംപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇതിന് ഒപ്പം തന്നെ ഒരു ഗൊറില്ല ഗ്ലാസ് 3 ഒരു പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഗ്ലാസ് ആയ ഡിസ്പ്ലേയുടെ ഒപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് 3 ഒരു പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിലുള്ള, ഇതിന് സാധാരണ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു കേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്, ഒരു പ്ലാസ്റ്റിക് റബ്ബറിന്റെ ഒരു വെള്ള കളറിലൊരു കേസ് ഇട്ട് വെക്കാനുള്ളത്. ആ കവർ ഇതിന്റെ കൂടെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി ഇതിന്റെ സൈഡിലത്തെ സംഗതികൾ പറയാം. ഈ മാറ്റ് മുകളിൽ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച്, ഇവിടെ ഒരു മെയിൻ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ ഇതിന്റെ അടിയിലാണുള്ളത് ഒരു ലൗഡ് സ്പീക്കറിന്റെ ഹോളുകൾ, അതിന്റെ സ്പീക്കർ, ഒരു മൈക്ക്, പിന്നെ ഈ ടൈപ്പ് സി ചാർജറിന്റെ ജാക്ക്, പിന്നെ ഒരു 3.5 mm മൈക്ക് അല്ലെങ്കിൽ ഇയർഫോൺ കണക്ട് ചെയ്യുന്ന ജാക്ക്. അപ്പൊ ഈ 3.5 mm ജാക്ക് ഉള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ചിലതിൽ ഈ ചാർജറിന്റെ ജാക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഫോണുകൾ ഉണ്ട് പലതും. അപ്പൊ അത് നമുക്ക് പിന്നെ അതേമാതിരി ഇയർഫോൺ തന്നെ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ 3.5 അത് കോമൺ ആണ്, എല്ലാ കടകളിലും ഇത് മേടിക്കാൻ കിട്ടും. ഇത് കേടുന്നാലും നമുക്ക് അതിന്റെ മൈക്കോ ജാക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ബാറ്ററിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, 6000 mAh ബാറ്ററിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലൊക്കെ 4000 mAh, 4500 mAh, 5000 mAh വരെയുള്ള ബാറ്ററികളാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഫോണുകളിലൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് 6000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഗെയിം കളിക്കാൻ ഇതിനൊക്കെ കൂടുതൽ സമയം പറ്റും. അതിന്റെ ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്, ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ്ങും ചാർജറും ഉണ്ട്. അപ്പൊ അത് വലിയൊരു പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറയാണ്, 48 MP മെയിൻ ക്യാമറയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 48 MP, പിന്നെ ഒരു 8 MP വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, പിന്നെ ഒരു 5 MP ഒരു മൈക്രോ ക്യാമറയുണ്ട്, പിന്നെ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. ഇതാണ് സാംസങ് ഗാലക്സി M21 മൊബൈൽ ഫോൺ. ഈ ഫോണിന്റെ വെയിറ്റ് 188 grams ആണ്. കാരണം മറ്റു പല കമ്പനിയുടെ ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 13,000 രൂപയുടെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് വളരെ കുറവാണ്. അതിന്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാം. എന്താ കാരണം വെച്ചാൽ ഇതിന്റെ കവറൊക്കെ വളരെ കനം കുറഞ്ഞതും കുറച്ച് അത്ര നല്ല പ്ലാസ്റ്റിക് അല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതും വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് മറ്റു മറ്റ് സ്മാർട്ട് ഫോണുകളിലൊക്കെ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇതിനുള്ളത് ഒരു ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം ആണ്, നമ്മുടെ ഫേസ് നോക്കിയിട്ട്. അത് കുറച്ച് ഡിലേ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്നാലും അതുകൂടി ഇതിൻ്റെ കൂടെ ഈ വിലക്കുള്ള ഫോണിൽ സാധാരണ ഉണ്ടാവാറില്ലാത്ത ഒരു സാധനം അതും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇനി ഇതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സംഗതികളെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതിനകത്ത് 6000 mAh ഒരു ബാറ്ററിയാണ് ഉള്ളത്. അത് വളരെ നല്ല ബാറ്ററിയാണ്, വളരെ കൂടുതൽ ലൈഫ് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ 4 GB റാം, 64 GB റോം ആണ് ഇതിന്റെ. അപ്പോ ഇതിന്റെ സ്പീഡ് ഇതന്നെ 6 GB റാമിലും വരുന്നുണ്ട്, എന്നാലും ഇത് 4 GB DDR4X എന്ന് പറഞ്ഞാണ് ഇതിന്റെ റാം. ഇതിന്റെ റോം ആണെങ്കിൽ UFS 2.1 എന്ന് പറഞ്ഞ റോം ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിന്റെ പ്രോസസ്സറാണ് Exynos 9611 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാംസങ്ങിന്റെ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ Snapdragon 675 ഫോണിലും റിയൽമിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ്. റെഡ്മി, റിയൽമി അതിലൊക്കെ ഉള്ള ഈ മീ ഫോണുകളിൽ ഉപയോഗിക്കുന്ന, ഷവോമിയുടെ ഒക്കെ ഫോണുകളിൽ ധാരാളമായിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണത്.
സ്നാപ് ഡ്രാഗൺ 671 അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അതുകൊണ്ട് സ്പീഡിന്റെ കാര്യത്തിൽ അതിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല. ഗെയിമിങ്ങിന് പറ്റിയ ഫോണാണ്, വളരെ സ്പീഡിലും വളരെ നന്നായിട്ടും നമുക്കിത് ഗെയിമിംഗ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ഇതിന്റെ കുഴപ്പം കുറവുകൾ എന്തൊക്കെയാന്നുള്ളത് കൂടി പറയാം. ഇതൊരു 5G ഫോൺ അല്ല, ഇത് 4G ഫോണാണ്. അപ്പൊ പുതിയ ടെക്നോളജി, പുതിയ നമ്മുടെ സ്പീഡ് കൂടിയിട്ട് വരുന്ന ഇനി അടുത്ത ജനറേഷന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇത് 4G ആണ്, ഇതിൽ 5G ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഇതിന്റെ ഒരു കുറവാണ്. രണ്ടാമത്തെ ഇതിന്റെ ഒരു കുറവ്, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വളരെ മോശമാണ്. ചീപ്പ് റേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതിന്റെ ഈ പ്ലാസ്റ്റിക് ഒക്കെ വളരെ മോശമാണ്. അതുമാതിരി തന്നെ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവും. ഈ ക്യാമറയ്ക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ്സോ ഒന്നും ഒരു കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച്. അപ്പൊ ഇനി ഈ ഫോൺ വാങ്ങിക്കാൻ എല്ലാവരും ഈ ഫോൺ, ഇത് നല്ല ഫോൺ തന്നെയാണ്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫോണാണ്. 12,500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. കുറച്ചും കൂടിയും ഗുണങ്ങൾ കൂടി ഇതേ കമ്പനിയുടെ തന്നെ സാംസങ്ങിന്റെ തന്നെ M31 എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ട്. M31 ഇത് M21 ആണ്. ഈ M31 ഇതും തമ്മിൽ എന്താ വ്യത്യാസം? കാണുമ്പോഴൊക്കെ ഒരേ പോലെ, ഒരു വ്യത്യാസവും ഇല്ല കാണാൻ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഫോൺ എന്റെ കയ്യിലില്ല, ഞാൻ അതിനെ പറ്റി പറയാം. M31 ഇവിടെ 4 ക്യാമറ ഉണ്ടാവും. ഈ ചതുരത്തിന്റെ ഉള്ളിൽ 4 ക്യാമറ ഉണ്ടാവും, ഇതിൽ 3 ഉള്ളൂ. അപ്പൊ അതിന് 4 ക്യാമറ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ടെക്നിക്ക്. ഈ ഈ ഫോൺ ഇത് തന്നെ സെയിം, എല്ലാം ഇതുപോലെ തന്നെ. ഇത് രണ്ട് കളറിലാണ് വരുന്നത്, ഒന്ന് ബ്ലൂ ഒന്ന് ബ്ലാക്ക്, രണ്ട് കളറിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് ക്യാമറ, ഇതിന്റെ 20 MP ക്യാമറയാണെങ്കിൽ അതിന് M31 32 MP ക്യാമറയാണ്. അപ്പൊ സെൽഫി എടുക്കാനും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ കുറച്ചും കൂടി നല്ല ക്യാമറയാണ് അതിലുള്ളത്. ബാക്കിൽ 48 MP ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 64 MP ക്യാമറയാണ് അതിലുള്ളത്. അപ്പൊ അതിലും കൂടുതലുണ്ട്. ഇതിന്റെ മെയിൻ ക്യാമറ 64 MP M31 M21 48 MP ക്യാമറയാണ്. ബാക്കി പ്രോസസ്സറും എല്ലതും സെയിം ആണ്. റാം ഇതിൽ 4GB റാം ആണ്, അതിൽ 6GB റാം തൊട്ടിട്ടാണ് തിളങ്ങുന്നത് തന്നെ. 6GB റാം 64GB റോം തൊട്ടിട്ടാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഈ ഇതിനെക്കാട്ടിലും ചെറിയ 2,000-3,000 രൂപയുടെയൊക്കെ വ്യത്യാസം, 2,000-3,000 രൂപയുടെ വ്യത്യാസമുള്ളൂ ഇതും അത് ആ ഫോണും തമ്മിൽ. അപ്പൊ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് അത് സെലക്ട് ചെയ്യാം. നല്ല ഫോണാണ്. ഇതിനുള്ള ദോഷം, അതിനുള്ള ദോഷം അത് 5G സപ്പോർട്ട് ചെയ്യില്ല, ഇതും 5G സപ്പോർട്ട് ചെയ്യില്ല, അത് മാത്രമുള്ളൂ. റിലയൻസിന്റെ സിം ഇടാം. VoLTE എന്ന് പറഞ്ഞ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കുമൊക്കെ. അതേപോലെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക. വാങ്ങിക്കുന്നവരോട്, പുതിയ ഫോൺ വാങ്ങിക്കുന്നവരോട് ഒരു നല്ല ഫോൺ പരിചയപ്പെടുത്താൻ നിങ്ങൾക്കും കൂടി സാധിക്കും. എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു ഷെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, രവി കൂറ്റനാട് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ ഒരു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഓരോ വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ എന്റെ വീഡിയോസ് കുറച്ചു കാലമായിട്ട് ഈ കൊറോണ കാരണം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു 2 മാസം. ഇനി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഡെയിലി ഓരോ വീഡിയോ ഉണ്ടായിരിക്കും. ബൈ.